സ്വാഭാവികമായിട്ടും എനിക്ക് മാത്രമല്ല സന്തോഷം. കൽപ്പാത്തി തേരുമായി ബന്ധപ്പെട്ട്, രഥോത്സവമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ ആളുകൾക്കും വലിയ സന്തോഷവും ആശ്വാസവും നൽകുന്നൊരു വാർത്തയാണ് 20-ാം തീയതിയിലേക്ക് മാറ്റിയെന്നുള്ളത്. നമ്മളത് തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസവും നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് തിരഞ്ഞെടുപ്പ് തീയതി ഒന്നും മാറ്റണം. കാരണം ഓരോ ദിവസവും നമ്മൾ ആളുകളെ പോയി കാണുമ്പോഴും അവർ പറയുന്ന പ്രധാനപ്പെട്ട കൺസേണാണിത്. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച നിമിഷം തന്നെ ഇവിടുത്തെ മുൻ MLA ആയ ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹം പറഞ്ഞു ഡേറ്റ് മാറ്റണമെന്ന് പറഞ്ഞു. അതിനുശേഷം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഔദ്യോഗികമായി തന്നെ കത്ത് കൊടുത്തു, ഇലക്ഷൻ കമ്മീഷന് കത്ത് കൊടുത്തു ഈ ഡേറ്റ് മാറ്റണമെന്ന് പറഞ്ഞ്. അപ്പം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഞാൻ മുൻപും പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം 2 പരസ്യം ചെയ്തു, പരമാവധി ആളുകൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് പരസ്യമല്ല ചെയ്യേണ്ടത്, ഈ എല്ലാ ആളുകൾക്കും വോട്ട് ചെയ്യാൻ സൗകര്യപ്രദമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കും, 13-ാം തീയതി തെരഞ്ഞെടുപ്പ് അടക്കുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വലിയ ഡിലേമേലാകും. ഏത് ചെയ്യണം, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അതിൽ സജീവമായി നിൽക്കണോ അതോ രഥോത്സവത്തിൻ്റെ ഭാഗമായി സജീവമായിട്ട് നിൽക്കണോ? അപ്പോൾ 2 വിശ്വാസികളാണ്, ഒന്ന് ജനാധിപത്യ മഹോത്സവത്തോടുള്ള വിശ്വാസം, അതേ അതുപോലെ തന്നെ ഈ രഥോത്സവത്തോടുള്ള വലിയ വിശ്വാസം. അപ്പോൾ അതിനെ രണ്ടിനെയും ഒരേപോലെ ഹർട്ട് ചെയ്യുന്നൊരു തീരുമാനമായിരുന്നു വന്നിരുന്നത്. അതിനകത്തൊക്കെ ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ കൂടിയുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് എടുക്കുക, ഡേറ്റ് പ്രഖ്യാപിക്കുന്ന മെക്കാനിക്കലായിട്ടുള്ള ഒരു ആക്ട് അല്ലല്ലോ, ഒരു റോബോട്ടിക് ആക്ട് അല്ലല്ലോ, അത് വളരെ നിരന്തരമായ ചർച്ചകളിലൂടെയും കൺസൾട്ടേഷനിലൂടെയും ചെയ്യുന്നതാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കണ്ടേ? ജില്ലാ ഭരണകൂടം പിന്നെയും എന്താ പറഞ്ഞത്, ക്ലിയറൻസ് അല്ലേ കൊടുക്കുന്നത്, ഒരു കുഴപ്പവുമില്ലാന്ന്. കുഴപ്പമില്ലേ? 13-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാലക്കാട്, കുഴപ്പമല്ലേ? അപ്പം അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു റിപ്പോർട്ടായിരുന്നു കൊടുക്കേണ്ടിരുന്നു, ഒരു കാരണവശാലും 13 വയ്ക്കാൻ പാടില്ല. അപ്പം സെൻട്രൽ, ഇനിയും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തില്ലെന്ന് വിചാരിച്ചു. അതല്ലാതെ തന്നെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ സംവിധാനങ്ങളിലേ 13-ാം തീയതി ഒരു പ്രധാനപ്പെട്ട ആഘോഷം നടക്കുകയാണ്, അപ്പോൾ അന്ന് ഡേറ്റ് വെക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുക്കണം. ഇത് ആദ്യത്തല്ല, പുതുപ്പള്ളിയിലും ഉണ്ടായിരുന്നു. പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മണർകാട് പെരുന്നാൾ നടക്കുകയാണ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് മണർകാട് പെരുന്നാൾ. അപ്പോൾ പരമാവധി ആളുകളെ, ഇപ്പോൾ എന്തിനാണ് ജനങ്ങളെ മാറ്റി നിർത്തുന്നത്? പരമാവധി ആളുകൾ വരട്ടെ, എല്ലാവരുടെയും കൂടെ ഒരു മാൻഡേറ്റ് ആകട്ടെ, 100% ആക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. അതല്ലാതെ പരമാവധി ആളുകൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാതെ മാറി നിന്നിട്ട് എന്ത് കിട്ടാന്? അപ്പം അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്, ആശ്വാസം. BJPയുടെ ഇടപെടുന്ന പിന്നെ ഇലക്ഷൻ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഇടപെട്ടാൽ പോരായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ, നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണല്ലോ ഡേറ്റ് അനൗൺസ് ചെയ്തത്. ഈ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ എന്ത് പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാന്നൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യമേ തന്നെ ഇടപെടലുണ്ടായിട്ട്, അപ്പം കൽപ്പാത്തി രഥോത്സവം അതൊരു വികാരമാണെന്ന് ഇപ്പോഴാണോ BJP മനസ്സിലാക്കിയത്? വിശ്വാസികളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെ പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞത് ഇപ്പം CPMഉം സർക്കാരും കത്ത് കൊടുത്താലോ, BJPയോ BJPയുടെ കേന്ദ്ര സർക്കാരോ കത്ത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കത്തുകൾ പ്രഹസനമാണ്. കാരണം രണ്ട് കൂട്ടർക്ക് ഇടപെടാൻ പറ്റുന്നവരല്ലേ, അല്ലേ? രണ്ട് ഇടപെടാൻ പറ്റുന്നവരെന്തിനാണ് കത്ത് കൊടുക്കുന്നത്?